നമസ്കാരം ഞാൻ പ്രദീപ് ഏവർക്കും പ്രദീപ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്ലസ് ടു കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് അതായത് സോളിഡ് സ്റ്റേറ്റിന്റെ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു സോളിഡ്സിനെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന കാര്യം പറഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കുന്നത് ആ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് അപ്പൊ സോളിഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ക്രിസ്റ്റലൈൻ സോളിഡ്സ് ചെയ്യുന്നു അമോർഫസ് സോളിഡ്സ് ചെയ്യുന്നു ഇനി ആ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ അവയിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിന്റെ നേച്ചർ അനുസരിച്ച് ആ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിന്റെ ബൈൻഡിങ് ഫോഴ്സ് അനുസരിച്ച് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് and the binding force between them crystalline solids can be classified into four types crystalline solids ne namak etra ayita classify cheyan pattum naal ayita classify cheyan pattu appo crystalline solids le constituent particles in nature aa constituent particles ne hold cheyidirthana ave pidichu nirthana aa binding force manusaricha crystalline solids ne nammal naal ayita classify cheyam molecular solids ionic solids മെറ്റാലിക് സോളിഡ്സ് കോവാലന്റ് സോളിഡ്സ് എന്നിങ്ങനെ നമ്മൾ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം അപ്പൊ മോളിക്കുലാർ സോളിഡ്സ് അയണിക് സോളിഡ്സ് മെറ്റാലിക് സോളിഡ്സ് കോവാലന്റ് സോളിഡ്സ് എന്നിങ്ങനെ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഫസ്റ്റ് വൺ മോളിക്കുലാർ സോളിഡ്സ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മോളിക്കുലാർ സോളിഡ് എന്ന് പറഞ്ഞാല് അവയിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആയിരിക്കും അവയിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആരായിരിക്കും ഈ പറഞ്ഞ മോളിക്യൂൾസ് ആയിരിക്കും അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് മോളിക്കുലാർ സോളിഡ്സ് പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരണം അവയിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ് ദ സോളിഡ്സ് ഇൻ വിച്ച് The constituent particles are molecules. Molecular solids, they are solids in which the constituent particles are molecules. അവിടെ ഉള്ള constituent particle എന്ന് പറയുന്നത് ആരാണ് molecules ആണ് ഇനി ആ molecular solidsിലെ molecules ന്റെ nature അനുസരിച്ച് depending on the nature of molecules molecular solids can be classified into three categories molecular solids ne nammal moonayite classify cheyyum non polar molecular solids polar molecular solids hydrogen bonded molecular solids appo molecular solids ne molecules inde nature anusarichu molecular solids ne veendu nammal classify cheyyunu non polar molecular solids polar molecular solids hydrogen bonded molecular solids appo shraddhikkuka crystalline solids ne naalayittu classify cheyunu edakke molecular solids ionic solids metallic solids covalent solids adile first one nammal parayunnathu molecular solid molecular solid ne nammal veendum classify cheyunu non polar molecular solid polar molecular solid and hydrogen bonded molecular solids non polar molecular solids ennu parnal avile molecules avile particles constituent particle ennu parnal non polar molecules aayirikkum non polar molecules aayirikkum molecular solids in which the constituent particles are non polar molecules or noble gases non polar molecule കാരണം ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജൻ ആറ്റമാ ആ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഒന്നും ഇല്ല അവർ തമ്മിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊരു നോൺ പോളാർ മോളിക്യൂൾ ആണ് ക്ലോറിന് നോൺ പോളാർ മോളിക്യൂൾ ആണ് ഇങ്ങനെയുള്ള നോൺ പോളാർ മോളിക്യൂൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിയോണും ആർഗണും ഒക്കെ പോലെയുള്ള നിയോണും ഹീലിയവും നിയോണും ആർഗണും ഒക്കെ പോലെയുള്ള നോബിൾ ഗ്യാസ് ആയിരിക്കും ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് അപ്പൊ നോൺ പോളാർ മോളിക്യൂളിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നോൺ പോളാർ മോളിക്യൂൾസ് ഓർ നോബിൾ ഗ്യാസസ് നോൺ പോളാർ മോളിക്യൂൾസ് ഓർ നോബിൾ ഗ്യാസസ് ദ മോളിക്കുലാർ സോളിഡ്സ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആർ നോൺ പോളാർ മോളിക്യൂൾസ് ഓർ
noble gases or noble gases and are held together by lenten forces. അവയെ തമ്മിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഫോഴ്സ്, അവയെ തമ്മിൽ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് അത് lenten ഫോഴ്സ് ആയിരിക്കും. lenten ഫോഴ്സ് ആയിരിക്കും. lenten ഫോഴ്സിനെ പറ്റി നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ, അഞ്ചാമത്തെ ചാപ്റ്റർ, നമ്മൾ lenten ഫോഴ്സിനെ പറ്റി പഠിച്ചിട്ടുള്ളതാ. അപ്പോൾ ഈ പറയുന്ന നോൺ പോളർ മോളിക്യുലാർ സോളിഡ്സില് പാർട്ടിക്കിൾസിനെ തമ്മിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഫോഴ്സ് lenten ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ മോളിക്യുലാർ സോളിഡ്സിൽ പാർട്ടിക്കിൾസ് നോൺ പോളാർ മോളിക്യൂള് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ആണ്, അതുപോലെ അവയെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് ലണ്ടൻ ഫോഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള മോളിക്യുലാർ സോളിഡിനെയാണ് നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? നോൺ പോളാർ മോളിക്യുലാർ സോളിഡ് എന്ന് വിളിക്കും. നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്സ്, ദ മോളിക്യുലാർ സോളിഡ്സ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ നോൺ പോളാർ മോളിക്യൂൾസ് ഓർ നോബിൾ ഗ്യാസസ് ആൻഡ് ആർ ഹെൽഡ് ടുഗദർ ബൈ ലണ്ടൻ ഫോഴ്സ് ദേ ആർ സോഫ്റ്റ് സബ്സ്റ്റൻസസ് വിത്ത് എ ലോ മെൽറ്റിംഗ് പോയിന്റ്. സോഫ്റ്റ് ആയിട്ടുള്ളവരാണ്, മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ള സബ്സ്റ്റൻസസ് ആയിരിക്കും എന്ന് പറയുന്നത് നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്സ്. അപ്പൊ നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ദേ ആർ സോഫ്റ്റ് സബ്സ്റ്റൻസസ് വിത്ത് എ ലോ മെൽറ്റിംഗ് പോയിന്റ് and are electrical insulators. അവർ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നവരല്ല, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്. രണ്ടാമത്തേത് പോളാർ മോളിക്യുലാർ സോളിഡ്സിന്റെ പ്രത്യേകത അവയിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് പോളാർ മോളിക്യൂൾ. HCl ഒരു പോളാർ മോളിക്യൂൾ ആണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ് ക്ലോറിന്. അപ്പൊ ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുമ്പോ ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ കോവാലന്റ് ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ് ക്ലോറിന്. അതുകൊണ്ട് ഇവിടുത്തെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ, ഹൈഡ്രജനും ക്ലോറിനും കൂടെ പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ജോഡികൾ ക്ലോറിന്റെ ന്യൂക്ലിയസിനോട് അടുത്തു നിൽക്കും. അങ്ങനെ ക്ലോറിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ രണ്ട് എൻഡുകളിലായിട്ട് പാർഷ്യൽ ഇലക്ട്രിക് ചാർജ് ഡെവലപ്പ് ചെയ്തു. ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. പോളാർ മോളിക്യൂൾസ്, സൾഫർ ഡൈ ഓക്സൈഡ് പോളാർ മോളിക്യൂൾ. കാരണം സൾഫറിനേക്കാൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ് ആർക്ക്? ഓക്സിജന്. അപ്പൊ അങ്ങനെയുള്ള പോളാർ മോളിക്യൂൾസ് ആയിരിക്കും എവിടെ വരുന്നത്? പോളാർ മോളിക്യുലാർ സോളിഡ്സിൽ വരുന്നത്. മാത്രവുമല്ല അവയെ തമ്മിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഫോഴ്സ് ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. അത് ഡൈപോൾ ഇന്ററാക്ഷൻ ആണ്. ഇപ്പൊ പോളാർ മോളിക്യുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ദ മോളിക്യുലാർ സോളിഡ്സ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആർ പോളാർ മോളിക്യൂൾസ് and are held together by dipole-dipole interactions are called polar molecular solids. അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. അവയെ ഹോൾഡ് ചെയ്തിരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. അതായത് HCl പോലെയും സൾഫർ ഡൈ ഓക്സൈഡിനെ പോലെയും ഒക്കെ ഉള്ളവരായിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പോളാർ മോളിക്യുലാർ സോളിഡ്സും സോഫ്റ്റ് സബ്സ്റ്റൻസസ് ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ പോളാർ മോളിക്യുലാർ സോളിഡ്സ് ആർ ഹാവിംഗ് ലോ മെൽറ്റിംഗ് പോയിന്റ്. പോളാർ മോളിക്യുലാർ സോളിഡ്സ് ആർ സോഫ്റ്റ് സബ്സ്റ്റൻസസ് വിത്ത് എ ലോ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. പക്ഷേ നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്സിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്, പക്ഷെ ആരേക്കാൾ കൂടുതലായിരിക്കും? നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്സിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഇവരും ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്. അപ്പൊ പോളാർ മോളിക്യുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ദ മോളിക്യുലാർ സോളിഡ്സ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആർ പോളാർ മോളിക്യൂൾസ് ആൻഡ് ആർ ഹെൽഡ് ടുഗദർ ബൈ dipole-dipole interactions are called polar molecular solids.
They are soft substances with a low melting point and are electrical insulator. Then அடுத்து மூணாவது hydrogen bonded molecular solids. Hydrogen bonded molecular solids. നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡ്സ്. ഹൈഡ്രജൻ ബോണ്ടിനെ പറ്റി നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്, ഇന്റർമോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ട്, ഇൻട്രാ മോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ട്, അതിന്റെ കോൺസിക്വൻസസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള. അപ്പോൾ മൂന്നാമത്തെ മോളിക്യുലർ സോളിഡ് ആണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡില് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് പോളാർ മോളിക്യൂൾ ആയിരിക്കും. കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ പോളാർ മോളിക്യൂൾ. ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിളും ആരായിരിക്കും? പോളാർ മോളിക്യൂൾ ആയിരിക്കും. പക്ഷെ അതിലൊരു പ്രത്യേകതയുണ്ട്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡില് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ പോളാർ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ആ പോളാർ മോളിക്യൂളിലെ ഒരാറ്റം എന്ന് പറയുന്ന ഹൈഡ്രജൻ ആയിരിക്കണം. ആ പോളാർ മോളിക്യൂളിലെ ഒരാറ്റം എന്തായിരിക്കണം? ഹൈഡ്രജൻ ആയിരിക്കണം. ഇവിടെ ഇത് ഒരിക്കലും ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡിൽ വരുമല്ല, കാരണം ആ മോളിക്യൂളിൽ ഒരെണ്ണം എന്തായിരിക്കും, ഒരാറ്റം എന്തായിരിക്കണം? ഹൈഡ്രജൻ ആയിരിക്കണം. നമ്മൾ പറഞ്ഞ HCl HF ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള മോളിക്യൂൾസ് ആയിരിക്കും വരുന്നത്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡിന് എക്സാമ്പിൾ ആണ് ഐസ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡിന് എക്സാമ്പിൾ ആണ് ഐസ്. കാരണം അവിടെ ഹൈഡ്രജനും ഓക്സിജനും ആ വരുന്നത്. എന്താ കാര്യം എന്ന് ചോദിച്ചാല് ഇവരൊക്കെ പോളാർ മോളിക്യൂൾസ് ആണ്. HCl, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, H2O, ഇവരൊക്കെ പോളാർ മോളിക്യൂൾ ആണ്. ഇവയിലെ ഹൈഡ്രജൻ ആറ്റം ദാ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിന്, ഓക്സിജന്, അതുപോലെ ക്ലോറിന് തുടങ്ങിയ ആറ്റങ്ങളുമായിട്ടൊക്കെയാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ഹൈഡ്രജന് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ട് എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ആ ഹൈഡ്രജൻ ബോണ്ടാണ് ഇവയിലെ മോളിക്യൂളിനെ തമ്മിൽ പരസ്പരം ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്, മോളിക്യൂളിനെ തമ്മിൽ പരസ്പരം പിടിച്ചു നിർത്തുന്നത്. ഒരു മോളിക്യൂളിലെ ഹൈഡ്രജൻ ആറ്റം അടുത്ത മോളിക്യൂളിലെ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റവുമായിട്ട് ചേർന്ന് ബോണ്ട് ഫോം ചെയ്യും. അതിനെയാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ആ ഹൈഡ്രജൻ ബോണ്ടാണ് ഈ മോളിക്യൂളിനെ തമ്മിൽ പരസ്പരം ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡ് എന്ന് പറഞ്ഞാൽ ദ മോളിക്യുലർ സോളിഡ്സ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആർ പോളാർ മോളിക്യൂൾസ് ആൻഡ് ആർ ഹെൽഡ് ടുഗദർ ബൈ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ട്. അവയെ തമ്മിൽ പിടിച്ചു നിർത്തുന്ന, അവയെ തമ്മിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞത് സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടാണ്. They are hard substances with a low melting point. അവിടെ നമ്മൾ പറയുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡ്സിന് മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്, പക്ഷെ ഇവരെ രണ്ടുപേരെക്കാളും കൂടുതലായിരിക്കും. ആരെ രണ്ടുപേരെക്കാളും? നോൺ പോളാർ മോളിക്യുലർ സോളിഡ്സിനെക്കാളും പോളാർ മോളിക്യുലർ സോളിഡ്സിനെക്കാളും എന്ത് കൂടുതലായിരിക്കും? മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ദേ ആർ ഹാർഡ് സബ്സ്റ്റൻസസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഹാർഡ് സബ്സ്റ്റൻസസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ. ഇപ്പൊ മോളിക്കുലർ സോളിഡ്സിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്, പോളാർ മോളിക്കുലർ സോളിഡ്സ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സ്. അപ്പൊ ഒന്നുകൂടി ക്രിസ്റ്റലൈൻ സോളിഡ് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. മോളിക്കുലർ സോളിഡ്, അയണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, കൊവാലന്റ് സോളിഡ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു മോളിക്കുലർ സോളിഡ്. അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്ത് മൂന്നായിട്ട് ഇറക്കിയ നോൺ പോളാർ മോളിക്യുലർ സോളിഡ്, പോളാർ മോളിക്യുലർ സോളിഡ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡ്. ഇനി സെക്കൻഡ് വൺ അയണിക് സോളിഡ്സ്. പേര് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അയണിക് സോളിഡ്. കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞത് ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകളാണ്. ഓപ്പോസിറ്റ് ചാർജുള്ള അയോണുകൾ, പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള അയോണുകൾ, കാറ്റയോണുകളും ആനയോണുകളുമാണ് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ്, അയണിക് സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ്. എന്ന് പറഞ്ഞാല് സോഡിയം ക്ലോറൈഡ് അയണിക് സോളിഡ് ആണ്. സോഡിയം ക്ലോറൈഡ് അയണിക് സോളിഡ് ആണ്. അപ്പൊ അവിടുത്തെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോണും നെഗറ്റീവ് ചാർജുള്ള ക്ലോറൈഡ് അയോണും. കണ്ടോ, ഇങ്ങനെ ഓപ്പോസിറ്റ് ചാർജുള്ള അയോൺസ് ആയിരിക്കും അയണിക് സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ്. അപ്പൊ
അവരെ തമ്മിൽ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ദാ ഈ ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കുമല്ലോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും കൂളംബിക് ഫോഴ്സ് എന്നാ പറയുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ കൂളംബിക് ഫോഴ്സ് എന്നാ പറയുന്നത്. കൂളംബിക് ഫോഴ്സ്. അപ്പൊ അയണിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ദ സോളിഡ്സ് ഇൻ വിച്ച് The constituent particles are oppositively charged ions and are held together by Coulombic or electrostatic forces are called ionic solids. Constituent particles are ions. അവയെ തമ്മിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കൂളംബിക് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. കൂളംബിക് ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയാം. ഇവര് ഹാർഡ് ആയിരിക്കും, എന്നാൽ ബ്രിട്ടിൽ ആയിരിക്കും. ഹാർഡ് ആണ് എന്നാൽ ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക, പെട്ടെന്ന് പൊട്ടിപ്പോവുക. അപ്പൊ ഹാർഡ് ആണ് ബട്ട് ബ്രിട്ടിൽ സബ്സ്റ്റൻസസ് വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ബ്രിട്ടിലാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. അയണിക് സോളിഡ്സിന്റെ പ്രത്യേകത, സോളിഡ് സ്റ്റേറ്റിൽ ആയിരിക്കുമ്പോൾ അവർ ഇൻസുലേറ്റർ ആയിരിക്കും. സോളിഡ് സ്റ്റേറ്റിൽ ആയിരിക്കുമ്പോൾ അവയ്ക്ക് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനെ കൊണ്ട് പറ്റൂല. സോളിഡ് സ്റ്റേറ്റിൽ ആയിരിക്കുമ്പോൾ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിരിക്കും. എന്നാൽ മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സൊല്യൂഷനിലോ ആയിരിക്കുമ്പോൾ, മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സൊല്യൂഷനിലോ ആയിരിക്കുമ്പോൾ അവർ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാം, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. കാരണം സോളിഡ് സ്റ്റേറ്റിൽ ആയിരിക്കുമ്പോൾ അവിടെ ഫ്രീ അയോൺസ് ഒന്നും ഉണ്ടാകൂല. മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സൊല്യൂഷനിലോ ആയിരിക്കുമ്പോൾ അവർ അയണൈസ് ചെയ്യാം. അയണൈസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഫ്രീ അയോൺസ് ഉണ്ടാകും, ഫ്രീ അയോൺസ് ഉണ്ടാകും. അപ്പൊ ഫ്രീ അയോൺസിന്റെ പ്രസൻസ് കൊണ്ട് മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് സൊല്യൂഷനിലും ഒക്കെ ആയിരിക്കുമ്പോൾ അയണിക് സോളിഡ്സ് എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. സോളിഡ്സ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ ഓപ്പോസിറ്റീവ്ലി ചാർജ് അയോൺസ് ആൻഡ് ആർ ഹെൽഡ് ടുഗദർ ബൈ കൂളംബിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ആർ കോൾഡ് അയണിക് സോളിഡ്സ്. ദേ ആർ ഹാർഡ് ബട്ട് ബ്രിട്ടിൽ സബ്സ്റ്റൻസസ് വിത്ത് എ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ദേ ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ഇൻ സോളിഡ് സ്റ്റേറ്റ് ബട്ട് കണ്ടക്ടേഴ്സ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ആൻഡ് ഇൻ അക്വസ് സൊല്യൂഷൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ അയോൺസ്. ഫ്രീ അയോണിന്റെ പ്രസൻസ് കൊണ്ട് മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് സൊല്യൂഷനിലും ആയിരിക്കുമ്പോൾ അവർ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. Then third one, metallic solids. നമ്മളിപ്പോ മൂന്നെണ്ണം പറഞ്ഞു, ഒന്ന് മോളിക്കുലാർ സോളിഡ്, രണ്ട് അയണിക് സോളിഡ്, മൂന്ന് മെറ്റാലിക് സോളിഡ്. മെറ്റാലിക് സോളിഡ്, മെറ്റാലിക് സോളിഡ് എന്ന് പറഞ്ഞാല് അവയിലെ കോൺസ്റ്റിറ്റുവന്റ് പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജുള്ള അയോണുകളാണ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാൽ ചുറ്റപ്പെട്ട പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ, അങ്ങനെ വേണം പറയാൻ. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാൽ ചുറ്റപ്പെട്ട പോസിറ്റീവ് ചാർജുള്ള അയോണ് എന്ന് പറഞ്ഞാല് ദ സോളിഡ്സ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റുവന്റ് പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. പോസിറ്റീവ് ചാർജുള്ള അയോണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാൽ ചുറ്റപ്പെട്ട പോസിറ്റീവ് ചാർജുള്ള അയോൺസ് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഒരു മെറ്റൽ, ഏതെങ്കിലും മെറ്റൽ ആയിക്കോട്ടെ, മെറ്റൽസിന് സൈസ് വളരെ കൂടുതലാണല്ലോ. മെറ്റൽസിന് സൈസ് കൂടുതലാകുമ്പോൾ ഇത് ന്യൂക്ലിയസ്, ന്യൂക്ലിയസ് ഇങ്ങനെ ഷെല്ലുകളിലായിട്ട് ഇങ്ങനെ ഇലക്ട്രോൺ നിൽക്കുന്നു. സൈസ് കൂടുതലായതുകൊണ്ട് ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ കണക്കാക്കുന്നത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന് ഇതിന്റെ ന്യൂക്ലിയസുമായിട്ട് ഒരു ബന്ധവും കാണില്ല. ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന് ഈ ന്യൂക്ലിയസുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. അപ്പൊ നമ്മൾ കണക്കാക്കുന്നത് ഈ ഇലക്ട്രോണ് ശരിക്കും ഇതിന് പുറത്തായിട്ടാണ് കണക്കാക്കുന്നത്. ഇലക്ട്രോണിനെ കളഞ്ഞു കഴിയുമ്പോൾ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടുമല്ലോ. അപ്പൊ ഈ ഇലക്ട്രോണ് ഇതിന് പുറത്തായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ ഇവിടെ ഉണ്ടായി ഒരു പോസിറ്റീവ് ചാർജുള്ള അയോൺ ഉണ്ടായല്ലോ. അതിനെ ചുറ്റി ആരുണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഈ ഇലക്ട്രോൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഉണ്ടല്ലോ. അപ്പൊ പോസിറ്റീവ് ചാർജുള്ള അയോണിനെ ചുറ്റി ആര് വരുന്നു, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വരുന്നു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വരുന്നു. അപ്പൊ പോസിറ്റീവ് ചാർജുള്ള അയോണിനെ ചുറ്റി
നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാണ് എങ്കിൽ അങ്ങനെയുള്ള സോളിഡ്സിനെയാണ് എങ്ങനെ വിളിക്കുന്നത് മെറ്റാലിക് സോളിഡ്സ് എന്ന് വിളിക്കും ഇവർ തമ്മിൽ ഉണ്ടാകുന്ന ബോണ്ട് ആ ബോണ്ടിനെ പറയുന്ന പേരാണ് മെറ്റാലിക് ബോണ്ട് എന്ന് വിളിക്കും എന്നാ പറഞ്ഞേ മെറ്റാലിക് ബോണ്ട് ആ മെറ്റാലിക് ബോണ്ട് ആണ് ഈ സോളിഡ്സിൽ പാർട്ടിക്കിൾസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് അപ്പോൾ എങ്ങനെ പറയണം ദ സോളിഡ്സ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് delocalized electrons and are held together by metallic bonds are called metallic solids നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ ഇവര് ഹാർഡ് ആണ് ഈ പറഞ്ഞ അയോണിക് സോളിഡ്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ഇവര് ഹാർഡ് ആണ് മെറ്റാലിക് സോളിഡ്സ് ഹാർഡ് ആണ് എന്നാൽ മാലിയബിൾ ആണ് ഡക്റ്റൈൽ ആണ് നമുക്ക് അടിച്ചു പരത്തുവാനും വലിച്ചു നീട്ടുവാനും സാധിക്കും മാലിയബിൾ ആണ് ഡക്റ്റൈൽ ആണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ് മാലിയബിൾ ആണ് ഡക്റ്റൈൽ ആണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആണ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആണ് ഇവരെ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആണെന്ന് പറയുന്നത് സോളിഡ് ഷെല്ലായിരിക്കുമ്പോഴും ഇവരെന്തായിരിക്കും ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയിരിക്കും ആര് ഈ പറഞ്ഞ മെറ്റാലിക് സോളിഡ് സോളിഡ് ഷെല്ലായിരിക്കുമ്പോഴും അതുപോലെ തന്നെ മോൾട്ടൺ ഷെല്ലായിരിക്കുമ്പോഴും അവര് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആയിരിക്കും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും അപ്പൊ മെറ്റാലിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള അയോണുകള് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളാൽ ചുറ്റപ്പെട്ട പോസിറ്റീവ് ചാർജുള്ള അയോണുകളാണ് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് അവയെ ഹോൾഡ് ചെയ്തിരുത്തുന്ന ഫോഴ്സ് മെറ്റാലിക് ബോണ്ട് ഇവര് ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് മാലിയബിൾ ആണ് ഡക്റ്റൈൽ ആണ് സോളിഡ് സെറ്റിലും മോൾട്ടൺ സെറ്റിലും ആയിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നവരാണ് നമ്മൾ പറഞ്ഞ സിൽവറും അയണും കോപ്പറും ഒക്കെ മെറ്റാലിക് സോളിഡ്സ് ആണ് സിൽവറും അയണും കോപ്പറും ഒക്കെ എങ്ങനെയുള്ളവരാണ് മെറ്റാലിക് സോളിഡ്സ് ആണ് ദെൻ ഫോർത്ത് വൺ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് കോവാലന്റ് സോളിഡ്സ് എന്ന് പറയാം അല്ലെങ്കിൽ അതിന് ഒരു പേര് കൂടി പറയാം നെറ്റ്വർക്ക് സോളിഡ്സ് അപ്പൊ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് അവയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റമായിരിക്കും അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആ ആറ്റങ്ങളെ തമ്മിൽ ഹോൾഡ് ചെയ്തിരുത്തുന്ന ഫോഴ്സ് സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ഹോൾഡ് ചെയ്തിരുത്തുന്ന ഫോഴ്സ് കോവാലന്റ് ബോണ്ട് ദ സോളിഡ്സ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ ആറ്റംസ് and are held together by covalent bond are called covalent solids or network solids ee parayna ive thamil hold cheyirunna force ive thamil pidichu nirthunna force edana covalent bond aanu adhaale constituent particle nu parayunnathu aarayirikkum atom aayirikkum pratheeda ivare hard aanu melting point koodalana hard aanu മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് ഇവരെ ഇൻസുലേറ്റർ ആണ് ഹാർഡ് ആണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് ഇവരെ ഇൻസുലേറ്റർ ആണ് അപ്പൊ എങ്ങനെ പറയണം ദ സോളിഡ്സ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ ആറ്റംസ് ആൻഡ് ആർ ഹെൽഡ് ടുഗദർ ബൈ കോവാലന്റ് ബോണ്ട്സ് ആർ കോൾഡ് കോവാലന്റ് സോളിഡ്സ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് ദേ ആർ ഹാർഡ് സബ്സ്റ്റൻസസ് വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് അവര് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ് അവിടെ ഒരു പ്രത്യേകത ഇതിന് എക്സാമ്പിള് ഡയമണ്ട് കോവാലന്റ് സോളിഡ് ആണ് ക്വാർട്സ് കോവാലന്റ് സോളിഡ് ആണ് ഗ്രാഫൈറ്റ് കോവാലന്റ് സോളിഡ് ആണ് സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ കോവാലന്റ് സോളിഡ് ഹാർഡ് ആണ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ് എന്നാൽ കോവാലന്റ് സോളിഡ് ആയ ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആണ് പലപ്പോഴും അത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയമണ്ടും ഗ്രാഫൈറ്റും കോവാലന്റ് സോളിഡ് ആണ് കോവാലന്റ് സോളിഡ് ആണ് പക്ഷേ ഡയമണ്ട് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ് ഹാർഡ് ആണ് ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആണ് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അതിന്റെ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഡയമണ്ടിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങളാണ് ഡയമണ്ടിലും ഒരു കാർബൺ ആറ്റം അതിന്റെ സറൗണ്ടിങ്സിലെ നാല് കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും
ഡയമണ്ടില് ഒരു കാർബൺ ആറ്റം അതിന്റെ സറൗണ്ടിങ്സിലെ നാല് കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ഒരു കാർബൺ ആറ്റം, കാർബൺ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇങ്ങനെ നാല് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഈ കാർബൺ ആറ്റം അതിന്റെ സറൗണ്ടിങ്സിലുള്ള നാല് കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഈ നാല് ഇലക്ട്രോണിനെയും ഉപയോഗിക്കുമല്ലോ, നാല് ഇലക്ട്രോണിനെ ഉപയോഗിക്കുമല്ലോ. അങ്ങനെ ഒരു കാർബൺ ആറ്റം അതിന്റെ സറൗണ്ടിങ്സിലുള്ള നാല് കാർബൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ് ഡയമണ്ടിൽ വരുന്നത്. നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ് ആർക്ക് വരുന്നത്? ഡയമണ്ടിന് വരുന്നത്. അതുകൊണ്ട് ഡയമണ്ട് ഹാർഡ് ആണ്. മാത്രവുമല്ല ഈ നാല് ഇലക്ട്രോണിനെയും യൂസ് ചെയ്തല്ലോ, അതുകൊണ്ട് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കില്ല, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഡയമണ്ട് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്. അപ്പൊ ഒരു കാർബൺ ആറ്റം സറൗണ്ടിങ്സിലുള്ള നാല് കാർബൺ ആറ്റവുമായിട്ട് ചേർന്ന് നെറ്റ്വർക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അതുകൊണ്ട് ഡയമണ്ട് ഹാർഡ് ആണ്. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്. എന്നാൽ ഗ്രാഫൈറ്റിന്റെ കാര്യം എടുത്താൽ ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങളാ. അവിടുത്തെ പ്രത്യേകത, ഗ്രാഫൈറ്റിന് ഔട്ടർ മോസ്റ്റിൽ നാല് ഇലക്ട്രോൺ ഉണ്ടല്ലോ. ഒരു കാർബൺ ആറ്റം അതിന്റെ സറൗണ്ടിങ്സിലുള്ള മൂന്ന് കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. മൂന്ന് കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഈ മൂന്ന് ഇലക്ട്രോണിനെ ഉപയോഗിക്കത്തുള്ളൂ. ഒരെണ്ണം ഫ്രീ ആണല്ലോ, അപ്പൊ അവിടെ ഫ്രീ ഇലക്ട്രോൺ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ, ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആണ്. ആര്? ഗ്രാഫൈറ്റ്. ഇപ്പൊ ഗ്രാഫൈറ്റിലെ ഒരു കാർബൺ ആറ്റം അതിന്റെ സറൗണ്ടിങ്സിലുള്ള മൂന്ന് കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. അവിടെ ഫ്രീ ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഗ്രാഫൈറ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആണ്. മാത്രവുമല്ല ഇങ്ങനെ കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോൾ അവിടെ ഹെക്സഗണൽ ലെയർ സ്ട്രക്ചർ ആണ് ഫോം ചെയ്യുന്നത്. ഹെക്സഗണൽ ലെയർ സ്ട്രക്ചർ, ഹെക്സഗണൽ ആയിട്ടുള്ള ലെയറുകളാണ് ഫോം ചെയ്യുന്നത് ഗ്രാഫൈറ്റില്. ഈ ലെയറുകൾ തമ്മിൽ കോവാലന്റ് ബോണ്ട് ഇല്ല. ഈ ലെയറുകൾ തമ്മിൽ വീക്ക് വാണ്ടർവോൾസ് ഫോഴ്സ് ആണ്. ലെയറുകൾ തമ്മിൽ കോവാലന്റ് ബോണ്ട് അല്ല, ലെയറുകൾ തമ്മിൽ വീക്ക് വാണ്ടർവോൾസ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയമണ്ടും ഗ്രാഫൈറ്റും കോവാലന്റ് സോളിഡ് ആണ്. ഡയമണ്ട് ഹാർഡും ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററുമാണ്. ഗ്രാഫൈറ്റ് സോഫ്റ്റും ഇലക്ട്രിക്കൽ കണ്ടക്ടറുമാണ്. റീസൺ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യം ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. നാലായിട്ട് ക്ലാസിഫൈ ചെയ്തു: മോളിക്കുലാർ സോളിഡ്, അയണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, കോവാലന്റ് സോളിഡ്. മോളിക്കുലാർ സോളിഡിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു: നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്, പോളാർ മോളിക്കുലാർ സോളിഡ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ദിവസം സോളിഡ് സെറ്റിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.